സമരാഗ്നി എന്ന് പറയുന്ന ഒരു പരിപാടി പ്രഖ്യാപിച്ചിരിക്കുന്നു സമരാഗ്നിയിൽ അഗ്നി ഒരിടത്തും വിറക് വേറിടത്തും ആയി സംയുക്ത വാർത്താ സമ്മേളനം നടക്കാതെ പോകുന്നു അങ്ങനെ ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത് എന്താ അല്ലാതെ ഇതിനകത്ത് ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതെ സതീഷിനെതിരെ കെ സുധാകരൻ നടത്തിയ ആ ഒരു തെറി ആ ഒരു വാർത്ത നമ്മുടെ ആലപ്പുഴ ലേഖകനായ ഷാജഹാറാണ് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് വെറുതെ കൈരളി ന്യൂസ് ആ വാർത്ത എടുത്തു അതേർച്ച ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മറ്റു ചാനലുകൾ അത് കൊടുക്കുന്നത് മാത്രല്ല അവർ ഒരു പുതിയ തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ മലയാള ഭാഷാ പതാകില് പുതിയൊരു പാചകം തെറിക്ക തെറിയെന്നോ അസഭ്യമെന്നല്ല അവർ പറഞ്ഞിരുന്നത് കെ സുധാകരൻ നീരസം പ്രകടിപ്പിച്ചു അതായത് ബി ഡി സതീഷിനെതിരെ കെ സുധാകരന്റെ നീരസം നമ്മൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അത് പരമാവധി ആ വാർത്ത ആദ്യം തമസ്കരിക്കാൻ നോക്കി അതെ പക്ഷെ അത് കൈരളി ചെയ്തു പിന്നെ മൃദുവാക്കാൻ നോക്കും പിന്നെ അതെന്താ വെച്ചാൽ നമ്മളിത് ഏറെ ഇതിൻ്റെ തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇതായിരുന്നു ആ സമയത്ത് ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല അതുകൊണ്ട് ഇതൊരു തെറിയല്ല മറിച്ചൊരു നീരസമാണെന്നൊരു വ്യാഖ്യാനം നൽകി ഈ സോഷ്യൽ മീഡിയ എന്തായാലും ഗുണമൊന്നും തരും ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ ചാനലുകൾ ഉൾപ്പെടെയുള്ളവ ആ സുധാകരൻ പറഞ്ഞു മ്യൂട്ട് ചെയ്താണ് കല്പിച്ചത് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് എന്താണ് തെറിയെന്നുള്ളത് കൃത്യമായ പക്ഷെ ഇത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സഹജമായ സാംസ്കാരിക നിലവാരം വെച്ച് നടത്തിയ ഒരു വാക്ക് ഒരു പ്രയോഗമായിട്ട് നമുക്ക് കാണാം അല്ല ദേഷ്യം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതായിട്ട് കാണാം പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്ത് ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾക്ക് മറ്റേ ആളോട് തീർത്താൽ തീരാത്ത ദേഷ്യം അല്ലേ മറ്റേ ആൾക്കും അതുപോലെ തന്നെ ആ സമ്മേളനത്തിന് പറഞ്ഞ പറഞ്ഞ അവിടെ എത്താതിരിക്കുക ആ നേരത്ത് ചെസ്സിന്റെ ഉദ്ഘാടനത്തിനോ മറ്റോ അദ്ദേഹം പോകുന്നു എന്തൊരു നീരസവും എന്തൊരു ഒരു ഒരു ഒത്തൊരുമയില്ലായ്മയുമാണ് ഇവർ തമ്മിൽ അതങ്ങ് പൊട്ടിപ്പുറത്തു വന്നതാണ് തെറിവാക്കല്ല അതിന് പുറകിലെ മനോഭാവമാണ് കേരളം ചർച്ച ചെയ്യേണ്ടത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നയിക്കുന്ന രണ്ട് നേതാക്കന്മാർ ഒരു നേതാവേ അതിനെ നയിച്ചുവിടു എന്നൊന്നുമില്ല ആര് നയിക്കണം ആരാണ് മൂപ്പനാർ എന്ന തർക്കം മൂപ്പനാർ എന്ന തർക്കമാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ളത്